ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു അട്ടിപ്പൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പുഡിംഗ് ആണ്, അതുപോലെ തന്നെ ഹെൽത്തി ആണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, ചൂടുവെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ച നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുക്കാനായിട്ട് നേരത്തെ കുതിർത്ത് വെച്ച ആ വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ നുറുക്ക് ഗോതമ്പെല്ലാം ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതാ ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ പാലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ഞാൻ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പുഡിംഗ് റെഡിയാക്കുന്ന അത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ അരിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അരിക്കുമ്പോൾ പുഡിംഗ് ഏത് പാത്രത്തിൽ വെച്ചാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് അരിക്കുക. ഇത് രണ്ട് പ്രാവശ്യം അരിക്കണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നുറുക്ക് ഗോതമ്പിന് ഒരു മണമുണ്ട്, ആ മണ്ണും നുറുക്ക് ഗോതമ്പാണെന്നേ അറിയില്ല. ആ മണ്ണൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് 1-2 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാല്, 1 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും പാലും എല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം കുറുകി കിട്ടും, പക്ഷേ നമ്മൾ ആ ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടില്ല. പിന്നെ നുറുക്ക് ഗോതമ്പ് നമുക്ക് നന്നായി വെന്ത് കിട്ടുകയുമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ നമ്മളുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ ഇതേപോലെ ഈ കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പെല്ലാം നന്നായി ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദാ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ നമ്മളുടെ കുറുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിൽ മിൽക്ക് പൗഡർ, മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കണവർക്ക് കൊടുക്കാം, അതൊക്കെ ഓപ്ഷനിലാണ്. നമുക്കിതിനി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലാണ്, 2 ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഗ്ലാസ്സിൽ ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഇതിന് മേലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഞാനിതിന് മേലെ ഫ്രഷ് ക്രീമും ചെറിയൊക്കെ വെച്ചിട്ട് ഇച്ചിരി ഭംഗിയാക്കിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.